ഒരു ഇടവേളയ്ക്ക് ശേഷം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മുയിനലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൾ സമദ് സമദാനിയുമാണ് അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചത്. ഇതിലേക്ക് വഴിയൊരുക്കിയത് 16-ാം തീയതി മലപ്പുറത്ത് നടന്ന MSF സംസ്ഥാന കമ്മിറ്റി നടത്തിയ പൈതൃകം പരിപാടിയാണ്. ഈ പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും സമദാനിയും നടത്തിയ പ്രസംഗങ്ങൾ, അതാണ് മുയിനലി ശിഹാബ് തങ്ങളെ ചൊടിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. പാണക്കാട് കുടുംബത്തെ പുകഴ്ത്തിയായിരുന്നു ഇരുവരും സംസാരിച്ചത്. പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: പാണക്കാട് കുടുംബത്തിൻ്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അടുത്തിടെ പാണക്കാട് നേതാക്കൾക്കെതിരെ സമസ്തയിലെയും മറ്റ് സംഘടനകളിലെയും പലരും നടത്തിയ വിമർശനങ്ങൾക്കുള്ള ഒരു മറുപടി പോലെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം പറഞ്ഞത്. ആദ്യം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നമുക്ക് കേൾക്കാം. പാണക്കാട് കുടുംബത്തിൻ്റെ സ്വാധീനമുള്ളിടത്തൊക്കെ ഉറച്ച നേതൃത്വവും അതുപോലെ തന്നെ കമാൻഡിങ്ങുമായി ഇന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗുണം കുറച്ചൊന്നുമല്ല. അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിൻ്റെ കൊമ്പും ജില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല. കാരണം അത് സമൂഹത്തിൻ്റെ സ്വത്താണ്. MP അബ്ദുൾ സമദ് സമദാനിയും പാണക്കാട് കുടുംബത്തെ പുകഴ്ത്തിയാണ് ചടങ്ങിൽ സംസാരിച്ചത്. പാണക്കാട് കുടുംബം ചന്ദ്രനോളം ഉയരത്തിലാണെന്നും അവരെ ആർക്കും സ്പർശിക്കാനാവില്ലെന്നുമായിരുന്നു സമദാനി പറഞ്ഞത്. എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം അതിന് സാധിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും മാണയിട്ട് പറഞ്ഞുകൊണ്ടും. എന്നാൽ ഈ പുകഴ്ത്തലൊക്കെ നിരാകരിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം മുയിനലി ശിഹാബ് തങ്ങൾ ഒരു ചടങ്ങിൽ സംസാരിച്ചത്. വലക്കണ്ടി തന്മീർ ക്യാമ്പസിൽ നടന്ന ആദർശ സംഗമത്തിലായിരുന്നു മുയിനലിയുടെ ഈ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ആരും ഇവിടെ കൊമ്പും ചില്ലയും വെട്ടാനൊന്നും പോകുന്നില്ല. അതൊക്കെ ചിലരുടെ തോന്നലാണ്. കുഞ്ഞാലിക്കുട്ടിയെ പരോക്ഷമായി എന്നാൽ നിശിതമായി വിമർശിക്കുന്നതായിരുന്നു മുയിനലി തങ്ങളുടെ വാക്കുകൾ. അതുപോലെ സമദാനിയുടെ പ്രസംഗത്തിനെയും മുയിനലി തങ്ങൾ വിമർശിച്ചു. ചന്ദ്രനെയും സൂര്യനെയും മറച്ചു പിടിക്കാൻ ഒന്നും ഇവിടെ ആരും ശ്രമിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇവിടെ ആരും പിന്നെ കൊമ്പിൻ്റെ ചില്ല വെട്ടാൻ ആരും പോകുന്നില്ല. സൂര്യൻ്റെ വിഷയം ഇവിടെ ഇല്ല. മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല. അതൊക്കെ ഒരു തോന്നലാണ്. അത് പ്രായം ആകുന്നതിനനുസരിച്ച് നമുക്ക് മംഗലങ്ങൾ വരും കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാറും. അപ്പോൾ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ മനസ്സിലാക്കേണ്ടത് ജിഫരി തങ്ങളൊക്കെ വളരെ പക്വമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, വളരെ ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തി. അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ നേതാക്കന്മാരാവട്ടെ പണ്ഡിതന്മാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ താന്നു കൊടുക്കേണ്ട സ്ഥലത്ത് താന്നു കൊടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ കുനിയണമെന്നല്ല. എന്തു തന്നെയാണെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം പാണക്കാട് കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ ലീഗിലെ ഉന്നത നേതാക്കൾക്കെതിരെ വിമർശനം ഉയരുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചുവെന്ന് കരുതാനാകില്ല. ആ ഘട്ടത്തിലാണ് മുയിനലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെയും സമദാനിയെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം വിമർശനങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അത് ലീഗിനെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. മലപ്പുറത്തുനിന്നും അഖിലോട്ട് പറഞ്ഞപ്പം CV അനുമോദ്, News 18.